കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. ഇടപ്പള്ളിയിൽ തിരക്കേറിയ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ജെവിൻ ടുട്ടു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജെവിൻ, നിലവിൽ എന്താണ് സാഹചര്യം? പോലീസും പ്രവർത്തകരും ഒരുപോലെ പിന്നോട്ടില്ല എന്ന് പറഞ്ഞു നിൽപ്പുണ്ട്. അല്പം മുമ്പാണ് എറണാകുളത്ത് ഇടപ്പള്ളി ജംഗ്ഷനിൽ ഏറ്റവും തിരക്കേറിയ ദേശീയപാതയിൽ ഈ വൈകുന്നേര സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് പ്രധാനമായും ODGP വിഷയത്തിൽ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരാണ് വലിയ തോതിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ പ്രവർത്തകർ വന്ന റോഡ് ഉപരോധിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കാനുള്ള ഒരു ശ്രമം, ആ ശ്രമം പോലീസ് തടഞ്ഞു. കോലം കത്തിക്കാൻ അനുവദിക്കില്ല, നല്ല റോഡിൽ കോലം കത്തിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് പ്രവർത്തകർ വീണ്ടും പ്രതിഷേധം രൂക്ഷമാക്കിയതും പോലീസുമായി ഉണ്ടും തള്ളും ഉണ്ടായതും. ഈ കോലം കത്തിക്കാനുള്ള ശ്രമത്തിനിടെ ഒരു കോലം പോലീസ് എടുത്ത് വലിച്ചെറിയുന്ന കാഴ്ച കണ്ടു. അതിനിടയിൽ കോലത്തിന്റെ ഒരു ഭാഗം എടുത്ത് ഇവർ കത്തിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞാണ് റോഡ് ഉപരോധിച്ച് റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നതോടുകൂടിയാണിപ്പോൾ പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നു. ഇവർ തന്നെ മാറ്റിയിരിക്കുകയാണ്. കാരണം അത്രയും തിരക്കേറിയ വഴിയാണ്, അത്ര വലിയ ഗതാഗത കുരുക്ക് ഉണ്ടാകുന്ന ഒരു ഇടമാണ്. എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ പല സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടി ഉണ്ടായി. ആ നടപടിക്ക് ഒപ്പം അതിനൊക്കെ പ്രതിഷേധിച്ചാണ് കൊച്ചിയിൽ നിന്നിങ്ങനെ ഒരു പ്രതിഷേധം നടത്തിയത്. ഇപ്പോൾ എന്തായാലും ഇവിടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. വഴി തുറന്നുകൊണ്ടിരിക്കുകയാണ്. അല്പം മുമ്പ് വരെ വലിയ തോതിൽ ഇവിടെ ഗതാഗത കുരുക്ക് ഉണ്ടായിരുന്നു. നേരത്തെ തിരുവനന്തപുരത്തൊക്കെ പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ഗതാഗത കുരുക്ക് ഉണ്ടായിരുന്നു. നേരത്തെ തിരുവനന്തപുരത്തൊക്കെ പ്രവർത്തകർ പ്രതിഷേധിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് കൊച്ചിയിലും ഇന്നിങ്ങനെ ഒരു പ്രതിഷേധമുണ്ടായത്. എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഇവിടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. മറ്റ് പ്രതിഷേധമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരെയും ഈ ഭാഗത്തു നിന്ന് റോഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. വിനീതാ.